അത് കള്ളക്കേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസുകളാണ് കള്ളക്കേസുകളായി താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുക? 1, 2 എന്ന കണക്കിൽ പറയണം. അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ പറഞ്ഞു വരട്ടെ. എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങളുടെ പ്രതിഷേധം റിജിൽ? ദിവസം എത്രയായി? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കി. ദിവസം എത്രയായി? ഫ്രിജിൽ ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് ഉള്ള മാർച്ചായിരുന്നു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം. നിങ്ങൾ എത്രത്തോളം ശക്തമായ പ്രതിഷേധം ഇന്ന് നടത്തി? ശ്രീമതി സ്മൃതി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ KPC പ്രസിഡന്റിനെതിരായിട്ടുള്ള കള്ളക്കേസുമായി ഈ സർക്കാർ മുമ്പോട്ട് പോവാണ്. അത്തരത്തിലുള്ള സമീപനങ്ങളുമായി തുടരെ മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയിട്ടത്. ആ പ്രതിഷേധത്തിന് തുടക്കം മാത്രമാണ്, ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇന്ന് നടന്ന പ്രതിഷേധം സ്വാഭാവികമായും പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പല വിഷയത്തിനകത്തും പ്രത്യേക CPM AKG സെന്ററിൽ നിന്ന് എടുത്ത തീരുമാനം അത് പോലീസ് ആസ്ഥാനത്തെത്തി അത് നടപ്പാക്കാനുള്ള തീരുമാനം എടുക്കുന്ന ഒരു സംവിധാനമായി കേരള പോലീസ് മാറുകയാണ്. അപ്പോൾ അതിനെതിരെ പോലീസ് ഇങ്ങനെ വിടുവേല ചെയ്യുന്ന അല്ലെങ്കിൽ CPM വേണ്ടി എന്ത് വൃത്തികേട് കാണിക്കുന്നു ഈ പോലീസ് സംവിധാനത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഒരു ഭാഗത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തി നിൽക്കുന്ന ഒരു പാർട്ടിയും സർക്കാരും മുമ്പോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ കള്ളക്കേസ് ചുമത്തുകയാണ്. ആ കള്ളക്കേസ് ചുമത്തി KPCCയുടെ അധ്യക്ഷനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ചോദ്യം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അഴിമതിയിൽ പൂണ്ടുകിടക്കുന്ന ഒരു സർക്കാർ, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന സർക്കാർ, SFI DYFI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കേന്ദ്രമായി മാറുന്ന ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ അത് തുറന്നു കാണിക്കുന്നവരെ വായടിപ്പിക്കാൻ പിണറായി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി തന്നെയാണ് 14 ജില്ലകളിലും SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കള്ളക്കേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസുകളാണ് കള്ളക്കേസുകളായി താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുക? 1, 2 എന്ന കണക്കിൽ പറയണം. തീർച്ചയായും സ്മൃതി, ഈ ബഹുമാനായ KPC പ്രസിഡന്റ് എടുത്ത കേസ് നമുക്കറിയാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അദ്ദേഹത്തിന്റെ പരാതിക്കാർ പോലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവസാന കള്ളമൊഴി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പരാതി എടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരായി വരുമ്പോൾ അതിൽ നിന്ന് പുകമറ സൃഷ്ടിക്കാൻ മോൻസന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ള ആളുകളെ പലതവണ ചോദ്യം ചെയ്തിട്ടും മൊഴി കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി മൊഴി കൊടുത്തുകൊണ്ട് അത്തരത്തിലൊരു കേസിലേക്ക് KPC പ്രസിഡന്റിനെ വെളിപ്പെടുത്തുകയും അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യഘട്ടത്തിൽ എവിടെയും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, SFI സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള കേസ് കുടുക്കി കള്ളക്കേസെടുത്ത് മുമ്പോട്ട് പോയ സാഹചര്യം, KSU പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കേസെടുത്ത് മുമ്പോട്ട് പോയ സാഹചര്യം നമുക്കറിയാൻ സാധിക്കും. മോൺസണുമായി ബന്ധപ്പെട്ട് പോസ്കോ കേസിനകത്ത് അയാൾ ശിക്ഷിക്കപ്പെട്ടു. പല ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടി എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഒരു ഘട്ടത്തിലും KPCC പ്രസിഡന്റിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ആ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവുമായിരുന്നു. 164 സ്റ്റേറ്റ്മെന്റ് അകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയാതെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ദേശാഭിമാനി ഒരു വാർത്ത കൊടുക്കുകയാണ്. ആ വാർത്തയെ അധികരിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവന നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വ്യാജ വാർത്ത നടത്തിയിട്ടുള്ള ദേശാഭിമാനി പത്രത്തിനെതിരായി ഒരു കേസെടുത്തിട്ടുണ്ടോ? ഇല്ല. ഗോവിന്ദൻ മാഷിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അപ്പൊ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ കേസ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു. ഇപ്പൊ പറയാം പുതിയ കേസ് വരുന്നു. മോൻസൺ മാവുങ്കൽ ക്രിമിനൽ ആണ് എന്ന കാര്യം റിജിൽ മാക്കുറ്റി സമ്മതിക്കുകയല്ലേ? തീർച്ചയായും, അയാൾ ഒരു ഘട്ടത്തിലും അയാൾ ക്രിമിനലാണ്. എന്താ തർക്കം? അയാൾ അത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ഒരാളാണ്. പക്ഷേ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പാർട്ടി പ്രസിഡന്റ് എന്തുകൊണ്ടാണ് തള്ളി പറയാത്തത്? കെ സുധാകരൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ ബഹുമാനായ KPC പ്രസിഡന്റ് മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇല്ല എന്ന് നിശ്ചയിച്ചിട്ടില്ലല്ലോ. പോയിട്ടുണ്ട്. എന്തിനാ പോയത്? ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയിട്ടുണ്ട്, അദ്ദേഹം അനുഭവം പറഞ്ഞത്. അല്ലാതെ ഇവിടെ വലിയ തട്ടിപ്പ് നടന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വീട്ടിലും അതോടൊപ്പം തന്നെ അടുക്കളയിലും കയറിപ്പോയ സ്വപ്ന സുരേഷ് അറിയോ ചോദിച്ചു, എനിക്കറിയില്ല എന്ന് കേസുകാരൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. പോയിട്ടില്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ അയാൾക്ക് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ പോകുന്നതിന് മുമ്പ് അയാൾക്ക് കേരളത്തിന്റെ ജനങ്ങൾ
ജനതയുടെ മുമ്പിൽ വിശ്വാസത ഉണ്ടാക്കി കൊടുത്തത് ആരായിരുന്നു എന്ന് കൂടി സ്മൃതി പറയണം. അത് ദേശാഭിമാനി കൈരളി ചാനലുമാണ്. കൈരളി ചാനൽ അന്നത്തെ ആങ്കർ ആയിട്ടുള്ള എംബിയുടെ ജോൺ ബ്രിട്ടാസ് ആണ് അദ്ദേഹത്തെ വിശ്വാസ്യതയിലാണ് കെ സുധാകരൻ അവിടെ പോയത്. അങ്ങനെയാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. പറഞ്ഞ അല്ല അല്ല സ്മൃതി, ഞാൻ പറഞ്ഞു പൂർത്തിയാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത്തരത്തിലൊരു വിശ്വാസത ഇവിടെ ഉണ്ടാക്കി. കേരളത്തിൽ ഡി ജി പി, കേരളത്തിൽ എ ഡി ജി പി, കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിട്ടില്ലേ? ഇന്ന് ഡി ജി പി ആയിട്ടുള്ള ലോകനാഥ് ബെഹ്റ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള, അയാൾ വ്യാജ സിംഹാസനത്തിൽ ആരൂഢനായി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? മറ്റൊരു എ ഡി ജി പി വാളും എടുത്ത് നിൽക്കുന്നത് കണ്ടി, മോശയുടെ വാളും എടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോ കേരളത്തിന്റെ പോലീസ് സംവിധാനം മാത്രവുമല്ല, അയാൾ അവിടെ ഉണ്ടാക്കിയ മുഴുവൻ ഏറ്റവും പുരാതനമായ പുരാവസ്തുക്കളാണ്, അത് ഏറ്റവും സംരക്ഷണം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കി. പോലീസ് രണ്ട് വണ്ടി ബീക്കൺ ലൈറ്റ് ഉള്ള പോലീസ് സംരക്ഷണം 24 മണിക്കൂറും. അയാൾ വീടിന് കാവൽ കൊടുത്തത് ആരാ? പിണറായി സർക്കാരല്ലേ? കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? ഉമ്മൻചാണ്ടി അല്ലല്ലോ? സുധാകരന് സ്വാധീനമല്ലോ? അത്രയേറെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന്റെ പിറകിൽ നിൽക്കുന്നവരാരാണ്? അപ്പൊ അത്തരത്തിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പോയിട്ടുണ്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കേസ് എന്താണ്? 2 ലക്ഷത്തിൽ 1 കോടി രൂപയുടെ വിദേശത്ത് നിന്ന് വരുന്ന പണം, വലിയ കോടാനുകോടി, നമുക്കത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൊടുക്കുന്ന രൂപത്തെ വലിയ പണം, ആ പണം കൊടുക്കുന്നതിന് വേണ്ടി കേസുകാരൻ ഇടപെടും എന്ന് പറഞ്ഞിട്ടാണ് കേസ്. അതിനകത്ത് 10 കോടി 25 കോടി കൊടുക്കുമ്പോ സ്വാഭാവികമായി കേസുധാകരന്റെ പേര് എവിടെയുമില്ല. പിന്നെ 10 ലക്ഷം കൊടുത്തതിന്റെ പേരിലാണ് കേസുധാകരൻ എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കോ? അങ്ങനെ ഒരു മൊഴിയുണ്ടാക്കി കേസെടുത്ത് കേസുധാകരൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാമെന്നാണ് പിണറായി വിജയൻ കരുതിയത്, സി പി എം കരുതിയത്, അതാണ് പൊളിഞ്ഞു പോയത്. അതുകൊണ്ട് അത്തരത്തിൽ ഏത് വിധേനയും രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ഒരുപാട് ഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. കായികപരമായി 6 തവണ അദ്ദേഹം കൊല്ലാൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പഴയ കഥയല്ലല്ലോ ശ്രമിച്ചിട്ടുണ്ട് പലതവണ ബോംബ്. ഇപ്പോഴത്തെ വിഷയങ്ങളിലാണ് നിങ്ങൾ പ്രതിഷേധം അല്ലേ? ഞാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് പ്രതിഷേധം നനഞ്ഞു പോകുന്നതാണ്. മഴയത്ത് നടത്തിയ പ്രതിഷേധമാണ്. പോലീസ് ലാത്തിചാർജിനെ കുറിച്ച് അഭിപ്രായവുമില്ല, കാരണം തല്ലി ഓടിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രതിഷേധം എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങളുടെ പ്രതിഷേധം? റിജിൽ, ദിവസം എത്രയായി? ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ പറഞ്ഞു വരട്ടെ. ഇന്ന് നമുക്കറിയാൻ സാധിക്കും സി പി എമ്മിന്റെ ദേശാഭിമാന അസോസിയേറ്റ് എഡിറ്ററായ ശക്തിധരൻ നടത്തിയ വെളിപ്പെടുത്തലുണ്ട്, കേസുകാരനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുൾപ്പെടെ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. അങ്ങനെ സി പി എമ്മിന്റെ ഏറ്റവും വിശ്വാസ യോഗ്യനായ ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡൻഷ്യൽ എഡിറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് നടത്തിയ പല വെളിപ്പെടുത്തലും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോയത്. പ്രതിഷേധം അന്ന് തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ജില്ലാ സംസ്ഥാന വ്യാപകമായി ആദ്യത്തെ സമരത്തിന്റെ ഭാഗമായാണ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അതിക്രൂരമായി കാസർകോട് ഡി സി സി പ്രസിഡന്റ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അതിക്രൂരമായി വട്ടയാടി. മലപ്പുറത്ത് അതിദാരുണമായ ലാത്തിചാർജ് ഉണ്ടാക്കി. പല സ്ഥലത്തും അതിശക്തമായ രൂപത്തിൽ പോലീസ് ലാത്തിചാർജും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.